पूजा अगले गुरुजी नमस्कार गुरुजी नमस्कार गुरुजी नमस्कार वन्नु इरिक्कणम എല്ലാവരുടെ മനസ്സുകളും ഒരേ കാരണം കൊണ്ട് അസ്വസ്ഥമാണ് മനസ്സ് വായിക്കാൻ മുഖത്ത് നോക്കിയാൽ മതി ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന പുഞ്ചിതാഹ മാ യദഹ തസ്യ സിദ്ധനം സന്തോഷായി ഇതൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ വിശപ്പുണ്ടാക്കാൻ വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം ചിന്തകളുടെ ഭാരമല്ലാതെ മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഗുരുജി പൂജകളൊന്നും മാറ്റി വെക്കണ്ട നന്നായി ഇനി തൃച്ചംബരത്തിൽ ചെയ്യേണ്ട പൂജ ഭൂമി പൂജയാണ് സർവം സഖയായ ഭൂമിക്ക് വേണ്ടിയുള്ള നാം ചെയ്യുന്ന സമർപ്പണ പൂജ ഭൂമിയിലെമ്പാടും പാപങ്ങൾ നിറയുന്നു തൃച്ചംബരത്തിന്റെ ഭൂമിയിലും പാപം തിളച്ചു മറിയാൻ തുടങ്ങുന്നു തണുക്കണം ശാന്തമാകണം ഇത് പറയാനാ ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നത് ഗുരുജി പറഞ്ഞു വരുന്നത് ഭൂമി പൂജ അനിവാര്യം അത് തൃച്ചംബരത്തിന് പാരമ്പര്യമായി കിട്ടിയ ഭൂമി ശുദ്ധവും പാപരഹിതവുമാണ് എന്നാൽ പുതുതായി വാങ്ങി ചേർക്കപ്പെട്ട ഭൂമി ശാപ പാപ പങ്കിലമാണ് അവിടെ ഗതി കിട്ടാതെ പോയ ആത്മാക്കളുടെ കണ്ണീരിന്റെ നനവുണ്ട് പുതുതായി വാങ്ങി ചേർക്കപ്പെട്ട തെക്ക് കിഴക്കേ ഭാഗത്തെ ഭൂമിയിൽ വേണം ഭൂമി പൂജ നടത്താൻ നമുക്ക് അതുടനെ തന്നെ നടത്താൻ ഗുരുജി ആ പൂജ പൂർത്തിയാകുന്നതോടെ തൃച്ചംബരത്ത് മങ്ങി നിൽക്കുന്ന ഐശ്വര്യങ്ങൾ പ്രകാശപൂരിതമായി തുടങ്ങി നന്ദന ആന്റി മോള് ആ പൂജ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളും പാടില്ല ഈ പൂജ ചെയ്യേണ്ടത് തൃച്ചംബരത്ത് മൂത്ത മരുമകളായി വന്നു കയറിയ പെൺകുട്ടിയാവണം ഒന്നുകിൽ പഴയ തലമുറയിലെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അല്ലെങ്കിൽ തൃച്ചംബരത്തെ മൂത്ത മകനായ ആനന്ദകൃഷ്ണന്റെ ഭാര്യയായി വന്നു കയറിയ പെൺകുട്ടി നോ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് മൂത്തതും ഇളയതും എല്ലാം കൂടി ഒരൊറ്റ മരുമകളെ ഉള്ളൂ അത് ഈ ഇരിക്കുന്ന നന്ദനെ ആചാരപ്രകാരം ചെയ്യേണ്ടതാണ് ഭൂമിപൂജ വ്യതിയാനങ്ങൾ ഫലം ദുഃഖപൂർണമാക്കിയെന്ന് വരും ഞാൻ പറയാറുള്ളതുപോലെ വിധിയുടെ നിയമങ്ങൾ അലംഘനീയമാണ് മൂത്ത മരുമകൾ ഭൂമിപൂജ ചെയ്താലേ തൃച്ചംബരത്തെ ദോഷങ്ങൾ മാറുകയുള്ളൂ അതിന് സംശയം വേണ്ട നോക്ക് ഗുരുജി തൃച്ചംബരത്തെ വന്നു കയറിയ ആദ്യത്തെ മരുമകൾ ഇരിക്കുന്ന നന്ദനെ ഇവൾ തന്നെയാ എന്നെ സംബന്ധിച്ചിടത്തോളം മൂത്ത മരുമകൾ ആചാരപ്രകാരം ഇവൾ പൂജ ചെയ്താലേ ഫലം ലഭിക്കുന്ന ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം രക്ഷിക്കട്ടെ ഞാൻ ഇറങ്ങുന്നു ആന്റി ഞാൻ വേണ്ട എതിർത്ത് പറയാനാണെങ്കിൽ വേണ്ട തീരുമാനം തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടേതാ പൂജ ചെയ്യാൻ പോകുന്നത് തൃച്ചംബരത്തെ മരുമകളായ നന്ദനയാ Thank you.
ദേവി, കൊട്ടാരവും സമ്പത്തും ഒന്നും വേണ്ട ഈ കല്യാണിക്ക്. എന്റെ വല്യുന്നിന്റെ കാഴ്ച തിരികെ തരണം. പകരം എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ തരാം. എന്റെ വല്യുന്നിനെ ഇനി ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ദേവി, ഞാൻ സങ്കടപ്പെടരുതെന്ന് കരുതി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊടുപ്പിച്ച് നിൽക്കുക. എന്റെ വല്യുന്ന് ആരോടും ഒരു പാപവും ചെയ്യാത്ത ആളാ. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാവും എന്റെ വല്യുന്നിന്. എനിക്കെന്റെ വല്യുന്നിന്റെ കാഴ്ച തിരികെ തരണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കാൻ ഞാൻ ഉണ്ടാവില്ല. സങ്കടമെല്ലാം കൂടിക്കൂടി നെഞ്ചു പൊട്ടിച്ചാവും ഞാൻ. എന്റെ വല്യുന്നിന്റെ കാഴ്ച തിരികെ തരണേ. വല്യുന്നെ ചന്ദനം. ഇത്രയും നേരം പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നായിരിക്കും. പരിഭവങ്ങളൊന്നുമല്ല, ആഗ്രഹങ്ങളാ പറഞ്ഞത്. ഓ, സന്തോഷം. അല്ല, എന്താഗ്രഹങ്ങളാ പറഞ്ഞത്? ഞാൻ കൂടെ കേക്കട്ടെ. മൊത്തം പറയണോ അതോ കുറേശ്ശെ കുറേശ്ശെ പറയണോ? സ്ത്രീകളോട് ആഗ്രഹങ്ങൾ മുഴുവൻ പറയാൻ പറയരുതെന്നാണ്. എന്നാലും കുഴപ്പമില്ല, എന്റെ കല്യാണിയല്ലേ, കേക്കട്ടെ. എനിക്ക് കാഴ്ച കിട്ടണമെന്നായിരിക്കും അല്ലേ? എനിക്കെന്റെ വല്യുന്നിനെ ദൈവം സ്വന്തമാക്കി തന്നില്ലേ? അത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് തന്ന ദൈവം എന്റെ വല്യുന്നിന്റെ കാഴ്ചയും തിരികെ തരും, അതെനിക്ക് ഉറപ്പാ. എന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും, നോക്കിക്കോ. അല്ല, എന്താ എന്റെ കെട്ടിയുള്ള സ്വപ്നങ്ങൾ? അത് ഒരിക്കലും സ്നേഹിച്ച് കൊതി തീരാത്ത രണ്ട് പക്ഷികളെ പോലെ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കണം. എന്നിട്ട്? എന്നിട്ടെന്താ, പറന്ന് പറന്ന് നടക്കണം. അപ്പോ മഴ പെയ്താലോ? മഴ വന്നാ മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കണം. അപ്പോ എന്റെ കെട്ടിയവളുടെ സ്വപ്നത്തിൽ മഴയും വെയിലൊന്നുമില്ല അല്ലേ? മഴയും വേനലും പൂക്കളും പുഴകളും ഒക്കെ എന്റെ സ്വപ്നങ്ങളാ വലിയുഞ്ഞെ. ചില സ്വപ്നങ്ങള് ഒരു വിരുന്നുകാരനെ പോലെ വന്ന് ഹൃദയത്തിൽ കൂടുവെച്ച് താമസിക്കാറുണ്ട്. അങ്ങനെ കൂടുവെച്ച് താമസിച്ചിട്ട് തിരികെ പോവാത്തൊരു വിരുന്നുകാരനുണ്ട് എന്റെ ഹൃദയത്തിൽ. അതാരാണെന്നറിയോ എന്റെ വലിയുന്നിന്? ഓ, നിന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ. ആ ഗന്ധർവനെ ഇപ്പോഴും വിട്ടില്ലല്ലേ നീ? ഇല്ല, വിട്ടിട്ടില്ല. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഈ ഗന്ധർവന ഇന്ന് ഈ കല്യാണിയുടെ എല്ലാം എല്ലാം. നമസ്കാരം ഗുരുജി. നമസ്കാരം. കുഞ്ഞെന്താ ഈ സമയത്ത്? ഗുരുജി ഒന്ന് കാണണമെന്ന് തോന്നി. മനസ്സാകെ അസ്വസ്ഥമാണ് ഗുരുജി. അത് നേരവും കാലം ഒന്നും നോക്കാതെ. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ്.
നിന്റെ മനസ്സിന്റെ നന്മയാണ് കുഞ്ഞേ നിന്നെ ഇപ്പോ ഇവിടേക്ക് വരുത്തിയത്. ഗുരുജി, ഞാൻ തന്നെ ഭൂമി പൂജ ചെയ്യണമെന്ന് അഖിലാന്റിയുടെ വാശി. ഞാൻ പൂജ ചെയ്ത അബദ്ധം, തിരുത്താനാവാത്ത അപരാധം ഈശ്വര നിന്ന ഫലം കാംക്ഷിച്ച് ചെയ്യുന്ന കർമ്മം പാപമായി മാറും. അത് പാടില്ല. അതും തൃച്ചംബരത്തിന്റെ നിലവിളക്കായ കുഞ്ഞിന്റെ ഈ കൈകൾ കൊണ്ട്. വേണ്ട, ജ്യോതിഷത്തിൽ കണ്ടതും വരാൻ പോകുന്ന വിപത്തിന് തടയിടാനുള്ള പരിഹാര കർമ്മവുമാണത്. അത് അതേപടി അനുഷ്ഠിക്കില്ലെന്ന് ശാഠ്യം പിടിച്ചാൽ പിന്നെ എല്ലാം നിയതി നിശ്ചയം. നമ്മുടെ പാദപതനങ്ങൾ ഏൽക്കുന്ന വസുന്ധരയ്ക്കാണ് പൂജ. ശ്രേഷ്ഠന്മാരായ മഹർഷികൾ പുരാതന കാലം മുതൽക്ക് ചെയ്തു വരുന്നതാണ് ഭൂമി പൂജ. ഈ അടുത്ത കാലത്ത് വരെ കൊടും വേനലിനെ നേരിടാൻ അതിരാത്രം നടത്തിയവരാണ് നമ്മൾ. ദൃശ്യമായതുപോലും അവിശ്വസനീയമാക്കുന്ന നാം വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചേ പറ്റൂ. സത്യങ്ങൾ സത്യങ്ങളായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ വന്നിങ്ങനെ 6 ഋതുക്കളും വലം വച്ചു പോകുന്നത്. കർമ്മം ചെയ്യേണ്ട കൈകൾ കൊണ്ടുള്ള പുഷ്പാർച്ചന മാത്രമേ നാളിതുവരെ ഫലം കണ്ടിട്ടുള്ളൂ. ഇവിടിപ്പോ സങ്കടത്തിലായത് ഞാനാണല്ലോ ഗുരുജി. കല്യാണിയുടെ കഴുത്തിൽ തൃച്ചംബരത്തെ കുഞ്ഞ് മംഗല്യസൂത്രം ചാർത്തിയത് ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ കല്യാണി തൃച്ചംബരത്തെ മൂത്ത മരുമകൾ എന്നതും ഈശ്വര നിശ്ചയം. മൂത്ത മരുമകൾ ചെയ്യാനുള്ള പൂജാകർമ്മങ്ങൾ ഇളയ മരുമകൾ ചെയ്യുന്നത് കൊണ്ട് ഫലമുണ്ടാവില്ലെന്നു മാത്രമല്ല, അത് തൃച്ചംബരത്തിനുമേൽ മഹാശാപമായി പതിക്കുകയും ചെയ്യും. ഇല്ല ഗുരുജി, ഞാൻ വലതുകാല് വെച്ച് കയറിയ തൃച്ചംബരത്തിന് ശാപമാകുന്ന ഒരു കർമ്മത്തിനും ഈ നന്ദന തയ്യാറല്ല. ഏത് വിധേനയും ഞാൻ ഇതിൽ നിന്ന് പിന്മാറും. നല്ലത്, എന്നും സത്കർമ്മങ്ങളെ നടമാടും, പിടിവാശികൾ പരാജയപ്പെടും. നന്ദി ഗുരുജി. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. പുറത്ത് നല്ല കാറ്റുണ്ടല്ലോ. ചില നേരത്തെ കാറ്റിന് മനസ്സിന്റെ അശാന്തത അണയ്ക്കാനുള്ള കഴിവുണ്ട്. ദേവസന്നിധിയിൽ അണയാത്ത അശാന്തത ഈ കാറ്റിൽ അണയോ കൃഷ്ണേട്ടാ? മനസ്സിന് ശാന്തത കൊണ്ടുവരാൻ അവരോട് തന്നെ വിചാരിക്കണമെന്ന് അറിയാഞ്ഞിട്ടില്ല. കുറച്ചു സമയം പുറത്തുനിന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമല്ലോ എന്ന് കരുതിയ നിൽക്കാൻ പറഞ്ഞത്. ഈ പ്രതിസന്ധിയിൽ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ എനിക്കും നിനക്കും ഉണ്ടായ മനഃശാന്തി ഇപ്പോൾ തൃച്ചംബരത്തിനകത്തേക്ക് കയറിപ്പോയാൽ നമുക്ക് നഷ്ടപ്പെടും. അതിനു വേണ്ടതെല്ലാം ഇപ്പോൾ തൃച്ചംബരത്തുണ്ടല്ലോ. കൃഷ്ണേട്ടൻ എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലായി. പറയാതെ തന്നെ നീ എന്റെ മനസ്സ് തിരിച്ചറിഞ്ഞു, സന്തോഷം. മക്കളുടെ മനസ്സ് തിരിച്ചറിയുന്നില്ലെങ്കിലും
ഇത് കേട്ടപ്പോൾ ഒരു ആശ്വാസം. കൃഷ്ണേട്ടൻ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം. സാധാരണ ഗുരുജി പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നീ ധിക്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മൂത്ത മരുമകളെ കൊണ്ട് പൂജ ചെയ്താലേ ഫലമുള്ളൂ എന്ന് ഗുരുജി പറഞ്ഞിട്ട് പോലും നീ അതിന് തയ്യാറായില്ല. മാത്രമല്ല, എനിക്ക് ഒരേ ഒരു മരുമകളേ ഉള്ളൂ, അത് നന്ദനയാണെന്ന് ധിക്കാരഭാവത്തിൽ നീ പറയുകയും ചെയ്യും. ഞാനത് ധിക്കാരം പറഞ്ഞതല്ല കൃഷ്ണേട്ട, സത്യം പറഞ്ഞതാ. എന്താ അത് സത്യമല്ലേ? അതാണ് സത്യം. ഞാൻ വീണ്ടും പറയുന്നു, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരേ ഒരു മരുമകളെ ഉള്ളൂ, അത് നന്ദന തന്നെയാ. അപ്പോ ആനന്ദ് നിന്റെ മകനല്ലേ? കല്യാണിയെ നീ അംഗീകരിക്കില്ലായിരിക്കാം, പക്ഷേ ആനന്ദ് നിന്റെ വയറ്റിൽ പിറന്ന മകനല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. കണ്ണു കാണാൻ പാടില്ലാത്ത അവനെ രാവും പകലും പൊന്നുപോലെ നോക്കുന്നവളാ കല്യാണി. അവൾ അവന് വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കും. അവന്റെ കണ്ണായി തന്നെയാ അവൾ ജീവിക്കുന്നത്. ഈ വിഷയം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് മടുത്തില്ലേ കൃഷ്ണേട്ടാ? ഒരിക്കലും മടുക്കില്ല, കാരണം ഇതെന്റെ മകന്റെ പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് പോലും എന്റെ മകന്റെ ഭാര്യ അപമാനിക്കാൻ ഒരു ശ്രമം നടന്നു. തെരുവ് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു SI കല്യാണിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. അവളെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തന്റെ മകന്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാ അവരാ ധൈര്യം കാണിച്ചത്. ആനന്ദിനെ കാഴ്ച കിട്ടും വരെ നീ ഉള്ളുകൊണ്ട് കല്യാണി അംഗീകരിച്ചില്ലെങ്കിലും എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അവളെ ആനന്ദിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. കൃഷ്ണേട്ടാ, കാലം തെറ്റിയ കാറ്റായതുകൊണ്ടാവാം ഒരു വരൾച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുളിരൊട്ടുമില്ല. ഈ കാറ്റിന് വേണം സൂക്ഷിക്കാൻ. കുറച്ചു നേരം ഈ കാറ്റ് കൊണ്ടാൽ അസുഖം ഉറപ്പാ. നമുക്ക് അകത്തേക്ക് കയറിയല്ലോ കൃഷ്ണേട്ടാ. പതിനാറാം തീയതിയാ മുംബൈയിൽ കേസ് വെച്ചിരിക്കുന്നത്. രണ്ടവധി വെച്ചതാ. ഇനിയും കോടതി അവധി കേൾക്കണമെന്നില്ല. ചിലപ്പോ അത് വാറണ്ടാകാനും മതി. അതിന് മുംബൈയിൽ ഗംഗയുണ്ടല്ലോ ശ്രീയേട്ടാ. അതിന് ഗംഗയുടെ പേരിലല്ലോ കേസ്. തൽക്കാലം അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അഡ്വക്കേറ്റ് തിവാരിയോട് ഞാൻ സംസാരിച്ചോളാം. തൃച്ചംബരത്തുനിന്ന് വിലാസിനെ ആന്റി വിളിച്ചതിന്റെ ത്രില്ലല്ല ഞാൻ. ത്രില്ലടിക്കാൻ മാത്രമുള്ള വിശേഷം എന്താ? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അതെങ്കിലേ, തൃച്ചംബരത്ത് ഭൂമി പൂജ നടക്കാൻ പോവുക. മൂത്ത മരുമകളായ കല്യാണി ചെയ്താലേ ഫലം കിട്ടുള്ളൂ എന്ന് ഗുരുജി പറഞ്ഞിട്ട് പോലും അഖില സമ്മതിക്കുന്നില്ല. ഗുരുജിയുടെ വാക്കുകളെ ദൈവവചനങ്ങളായി കരുതുന്ന അഖില ഭൂമി പൂജ ഒരു കാരണവശാലും കല്യാണിയെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒറ്റ മരുമകളെ ഉള്ളൂ എന്നും അതാ നന്ദനയാണെന്നും ഭൂമി പൂജ നന്ദന ചെയ്താൽ മതിയെന്നും ഉറച്ച നിലപാടെടുത്തു. അതാണ് ആഢ്യത്വം. ശത്രുവാണെങ്കിലും മികവുകൾ അംഗീകരിച്ചില്ലേ പറ്റൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, കല്യാണിയെ ആനന്ദിന്റെ ഭാര്യയായിട്ട് ഒരു കാലത്തും അഖില അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? കല്യാണി ആനന്ദിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് രാവും പകലും അഖില ഒരുപോലെ ചിന്തിക്കുന്നു എന്നർത്ഥം. ചിന്തിക്കട്ടെ അങ്കിളെ. എന്തായാലും ശ്രീയേട്ടൻ ഒരു ഭാഗത്തുനിന്ന് കമ്പനി കാര്യങ്ങൾ പൊളിച്ചെടുക്കാൻ തുടങ്ങി.
രക്ഷംബരത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ അഖിലയുടെ നെഞ്ചിൽ വീണ ഈ തീപ്പൊരി കൂടി പടർന്നാളി എരിയട്ടെ. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ല തന്നെ, പക്ഷേ നീ മറന്നുപോയൊരു കാര്യമുണ്ട്. അഖില മാത്രമേ എതിർ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാവരും ആ കല്യാണി പൂജ ചെയ്യുന്നത് അനുകൂലിക്കുന്നവരാണ്. സ്വാഭാവികമായും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്കിള് ഉദ്ദേശിക്കുന്നത് എന്തുവാ പറയാം. നടക്കാൻ പോകുന്ന പൂജ ഭൂമി പൂജയാണ്. അത് തൃച്ചംബരത്ത് വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ നടത്താവുന്ന ഒന്നല്ല. തുറസായ സ്ഥലത്തോ കെട്ടിടങ്ങളില്ലാത്ത വസ്തുവിൽ വെച്ച് മാത്രമേ നടത്തുവാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കല്യാണിയോട് അനുകൂലിച്ച് നിൽക്കുന്നവർക്ക് തന്ത്രങ്ങൾ മെനയാൻ അതൊരു പ്രധാന കാരണമാവും. കാഴ്ചയില്ലെങ്കിലും നല്ല ഉൾക്കാഴ്ചയുള്ളവനാണ് ആനന്ദ്. അവന്റെ ബുദ്ധിയും ആനന്ദിന്റെ പ്രവൃത്തിയും കൂടി ആവുമ്പോൾ കൂടുവിട്ടു കൂടുമാറ്റം വരെ സംഭവിക്കാം. നമ്മളത് മുൻകൂട്ടി കാണണം. മോളെ, അത് നീയോ ഞാനോ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ കാര്യമില്ല, വിലാസിനെ അറിയണം. അവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് നമ്മളുമായി ചർച്ച ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അങ്കിള് പറഞ്ഞത് വളരെ ശരിയാണ്. ചില സമയത്ത് ഞാൻ സംഗതികളുടെ ഒരു വശം മാത്രമേ ചിന്തിക്കൂ. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഉപദേശങ്ങൾ തരാൻ നമുക്കൊരാളുള്ളത് മഹാഭാഗ്യം. പ്രിയങ്ക, ഈ കാര്യങ്ങൾ എത്രയും വേഗം വിലാസിനെ വിളിച്ച് പറയണം. ശരി ശ്രീ ഏട്ടാ, ഇപ്പൊ തന്നെ വിളിച്ചേക്കാം.